ഹായ് ഫ്രണ്ട്സ്, തൊഴിൽ ചെയ്യുവാൻ സന്നദ്ധതയുള്ളവർക്ക് ഒരു വർഷം 100 ദിവസം തൊഴിൽ ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 2005 സെപ്റ്റംബറിൽ ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയ ഈ നിയമം 7 സെപ്റ്റംബർ നിലവിൽ വരികയും ജമ്മുകാശ്മീർ ഒഴികെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും തുടക്കത്തിലെ ഇത് ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്. ഇന്ന് തൊഴിലില്ലായ്മ, COVID-19 തുടങ്ങിയ അവസരങ്ങളിൽ ഒരുപാട് വിദ്യാസമ്പന്നർ പോലും ഈ പദ്ധതിയിൽ അംഗങ്ങൾ ആയിട്ടുണ്ട്. ഇവർക്ക് ഒരു ദിവസം കൂലിയായി 291 രൂപയും അതുപോലെ അവരുടെ പണിയായുധങ്ങൾ കയ്യിൽ കരുതുന്നവർക്ക് അധികമായി 5 രൂപയും കൂടി ദിവസം 300-നോടടുത്ത് തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ എല്ലാ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കും ക്ഷേമനിധി 2021 ജനുവരി മുതൽ രൂപീകരിക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓരോ അംഗങ്ങളും തുടർച്ചയായി 50 രൂപ വീതം മാസം 5 വർഷം അടച്ചുകൊണ്ട് 60 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് അവർക്ക് പെൻഷൻ ലഭിക്കുന്നത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസുകൾ ഉണ്ടായിരിക്കുകയും അവിടെ അപേക്ഷ വെച്ചുകൊണ്ട് ഇതിൽ അംഗങ്ങളാവുകയും ചെയ്യാം. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിനായി നമുക്ക് ആവശ്യമുള്ള രേഖകൾ: 1 നമ്മുടെ അപേക്ഷ, 2 റേഷൻ കാർഡിൻ്റെ കോപ്പി, 3 ആധാർ കാർഡ്, 4 ബാങ്ക് പാസ്ബുക്ക്, 5 2 ഫോട്ടോ തുടങ്ങിയവയാണ്. ഇതിനുവേണ്ടി നാം ഒരു വെള്ളക്കടലാസിലോ പ്രത്യേകമായുള്ള ഫോമിലോ തൊഴിൽ ആവശ്യമുള്ള ഒരു വീട്ടിലെ പ്രായപൂർത്തിയായ എല്ലാ അംഗങ്ങളുടെയും പേര്, വയസ്സ്, ലിംഗം തുടങ്ങിയ വിവരങ്ങൾ നൽകിക്കൊണ്ട് അവർ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും അങ്ങനെ അപേക്ഷിച്ചു കഴിയുമ്പോൾ 2 ആഴ്ചയ്ക്കകം പരിശോധന പൂർത്തിയാക്കുകയും അവ രജിസ്റ്ററിൽ എഴുതി ചേർക്കുകയും ചെയ്യുന്നു. അംഗത്വം ലഭിച്ചു കഴിഞ്ഞ ഓരോ അംഗത്തിനും പ്രത്യേക രജിസ്റ്റർ നമ്പർ നൽകുന്നതാണ്. അങ്ങനെ തൊഴിലിനായി രജിസ്റ്റർ നമ്പർ ലഭിക്കുന്ന അംഗങ്ങൾക്ക് തൊഴിൽ കാർഡ് ഫോട്ടോ പതിപ്പിച്ച് നൽകുന്നതുമാണ്. ഇങ്ങനെ തൊഴിൽ കാർഡ് ലഭിച്ചാൽ അവരവരുടെ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതിന് ഒരു വെള്ളക്കടലാസിൽ തൊഴിൽ കാർഡ് നമ്പർ, ഏത് തീയതി മുതൽ ഏത് തീയതി വരെ തൊഴിൽ വേണം എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതും അങ്ങനെ അപേക്ഷിച്ചാൽ അതിന് രസീത് അപേക്ഷകന് നൽകുന്നതുമാണ്. ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകി 15 ദിവസത്തിനകം തൊഴിൽ നൽകുന്നതിനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ തൊഴിൽ ലഭിക്കാതെ വന്നാൽ അപേക്ഷകനെ പ്രോഗ്രാം ഓഫീസറെ അറിയിക്കാവുന്നതും ഏതെങ്കിലും കാരണവശാൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതികളിൽ തൊഴിൽ നൽകുന്നതിന് സാധിക്കാതെ വന്നാൽ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിയിൽ ജോലി നേടാവുന്നതുമാണ്. അതുപോലെ തൊഴിൽ സ്ഥലം താമസ സ്ഥലത്തിന് 5 കിലോമീറ്റർ ദൂരപരിധിയിൽ കൂടുതലാണ് എങ്കിൽ 10% അധിക വേതനത്തിനുള്ള അർഹതയും ഉണ്ടായിരിക്കുന്നതാണ്. ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങൾ എന്നത് ആ കുടുംബത്തിലെ എല്ലാവർക്കും ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ നിർവഹിക്കാവുന്നതുമാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അംഗങ്ങളുടെ തൊഴിൽ കാർഡ് എല്ലാ സ്ഥലങ്ങളിലും പരിശോധിക്കുന്നതാണ്. ഓരോ വ്യക്തിക്കും, അതായത് സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും മിനിമം കൂലി നൽകുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീക്കും പുരുഷനും ഒരേ കൂലിയാണ് നൽകുന്നത് എന്നുള്ളതാണ്. അതുപോലെ പ്രായഭേദമന്യേ തൊഴിൽ ചെയ്യുവാൻ കഴിവുള്ള ഏതൊരാൾക്കും തൊഴിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മെച്ചം. COVID-19 രൂക്ഷമായ അവസ്ഥയിൽ പ്രായമേറിയ 65 വയസ്സിന് മുകളിലുള്ളവരെ ഈ പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി മാറ്റം അനുവദിച്ചിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റി ഏത് പ്രായത്തിലുമുള്ളവരായ ആരോഗ്യമുള്ള എല്ലാവർക്കും ഇപ്പോൾ ഈ പദ്ധതിയിൽ തൊഴിൽ ലഭിച്ചു വരുന്നു. തൊഴിലുറപ്പ് ജോലിയിൽ ഇപ്പോൾ സമൂല മാറ്റം വരുത്തിയിരിക്കുകയാണ്. സാധാരണ ജോലികളിൽ നിന്നും വ്യത്യസ്തമായി ഗ്രാമസഭകൾ അംഗീകരിച്ച് നൽകുന്ന ജോലികളായിരിക്കണം ചെയ്യേണ്ടത്. പ്രകൃതി ദുരന്ത മേഖലകളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങളെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കൽ, ജലസേചനത്തിന്റെ ക്രമീകരണങ്ങൾ തുടങ്ങിയവയാണ് ഇനിയും തൊഴിലുറപ്പിൽ മുൻഗണന നൽകേണ്ടത്. ആർക്കൊക്കെ എന്ന് ഇനിയും ഇത് ലഭിക്കുന്നത് ആർക്കൊക്കെ എന്ന് നോക്കാം. പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, നാടോടികളായിട്ടുള്ള ആദിവാസികൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ, സ്ത്രീകൾ, കുടുംബനാഥയായിട്ടുള്ള കുടുംബങ്ങൾ, പരമ്പരാഗത വനവാസികൾ എന്നിങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒരാളെങ്കിലും തൊഴിൽ കാർഡ് എടുത്തിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിബന്ധന. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും പിന്നോക്കക്കാർക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ അടുത്ത വർഷം മുതൽ മാറ്റും എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത്. BPL കാർക്ക് നിലവിൽ മുൻഗണന ഉണ്ടെങ്കിലും
കേരളത്തിൽ ഇഷ്ടമുള്ളവർക്ക് തൊഴിൽ നൽകുന്നതായി പരാതിയുണ്ട്. തൊഴിലുറപ്പിൽ പുല്ലുചെത്തലും കരിയില നീക്കലും കയ്യാല നിർമ്മിക്കലുമാണ് കൂടുതലായി നടക്കുന്നത്. എന്നാൽ പുതിയ പദ്ധതിയിൽ ഹരിത ആസ്തികൾ എന്നറിയപ്പെടുന്ന പോഷക ഉദ്യാനം, മണ്ണൊരുക്കൽ, ജൈവ വളനിർമ്മാണം, പശുപരിപാലനം, തൊഴുത്ത് നിർമ്മാണം, ജൈവ പദ്ധതികൾ തുടങ്ങിയവയായിരിക്കും ഇനി മുതൽ ഉൾപ്പെടുത്തുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്ക് അടുത്ത വർഷം മുതൽ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്നതോടുകൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് നിശ്ചിത കാലയളവ് തൊഴിൽ ലഭിക്കുന്നതോടൊപ്പം 60 വയസ്സ് കഴിയുന്നതോടെ ക്ഷേമനിധി പെൻഷനും ലഭിച്ചു തുടങ്ങുന്നതാണ്. എന്നാൽ ഇപ്പോൾ തന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, കർഷക പെൻഷൻ തുടങ്ങിയവ ലഭിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് നിയമം അനുസരിച്ച് 2 പെൻഷൻ കൈപ്പറ്റുവാൻ അനുവാദമില്ലാത്തതുകൊണ്ടും 1 പെൻഷൻ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.